ഇന്നത്തെ നമ്മളുടെ ധ്യാനം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവൻ അവരെ വിട്ടു പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം കുറച്ചുകൂടെ വിശദമായി ഇതേ സുവിശേഷകൻ തന്നെ വിശദമാക്കുന്നു. അവിടുന്ന് ഇവിടെ പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും സമിതിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയും അവൻ ആരോഹണം ചെയ്യുന്നു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മാറുന്നു. അവൻ ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ കണ്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ അവസാന അധ്യായത്തിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സാക്ഷികനാകണമെന്നും വിശ്വാസത്തിലെ കടന്നു വരുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലതയും ശിഷ്യരാക്കിക്കൊള്ളണമെന്നും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നതായിട്ട് ഉണ്ട്. പിതാവ് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി ഇറങ്ങി വരികയും ആ മഹത്വത്തിലേക്ക് വീണ്ടും കരയിറുകയും ചെയ്ത നമ്മുടെ കർത്താവ് എൻ്റെ ഇഹലോക ശുശ്രൂഷയുമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നമുക്കൊന്നാണ്. അവൻ അവരുടെ ഇടയിൽ നന്മ ചെയ്തു സഞ്ചരിച്ചു എന്നാണല്ലോ ഗീതങ്ങളിൽ നമ്മൾ പാടുന്നു. എന്നിട്ടും നന്മ ചെയ്തവനെ അവർ ക്രൂശിച്ചു. ഇവിടെ കാണുന്നുണ്ട്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരിൽ നിന്ന് മറഞ്ഞു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയും. യേശുവിന്റെ ഉദ്ധാനം തന്നെയാണ് സ്വർഗാരോഹണമെന്ന് വ്യക്തമാക്കുന്ന മത്തായി സുവിശേഷകനും മത്തായി സ്ലീഹായും മർക്കോസ് സുവിശേഷകനുമൊക്കെ നമുക്ക് അവരുടെ വിവരണങ്ങളിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷകൻ സ്ലീഹ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ക്രൂശീകരണമാണ് മഹത്വീകരണം. ഗാഗിൽ കർത്താവ് മഹത്വപ്പെട്ടു എന്നുള്ളതാണ്. ക്രൂസിഫിക്ഷൻ ഈസ് ഗ്ലോറിഫിക്കേഷൻ എന്ന് വായിക്കുന്നത്. അതാണ് യോഹന്നാൻ സ്ലീഹായുടെ ചിന്ത. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലിയാവിനെ കുറിച്ചും നമ്മൾ കാണുന്നതാണ്, എൻ്റെ പിതാവേ ഇസ്രയേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് വിളിച്ച് എലീശ പിന്നാലെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് രഥങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് ഏലിയാവ് കയറുന്നതായിട്ട് വായിക്കുന്നുണ്ട്. 40 ദിനങ്ങൾക്ക് ശേഷം, കർത്താവിന്റെ ഉദ്ധാനത്തിന് 40 ദിനങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ അവരുടെ വാഗ്ദത്തം ചെയ്തതായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന നാളുകളാണ്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് ഒരു ദിവസം തന്നെ നടക്കുന്നതായിട്ടാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നു, നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം. കർത്താവ് ആരോഹണം ചെയ്ത ശേഷവും നമ്മൾ കാണുന്നുണ്ട് അവർ നഗരത്തിലേക്ക് പോയി അവിടെ പ്രാർത്ഥനയോടെ സമയം കഴിക്കുകയാണ്. ഇനി 10 ദിനങ്ങൾ കഴിയുമ്പോൾ പെന്തിക്കുസ്തിയുടെ ദിനമാണ്. സഭയുടെ ആരംഭം നമുക്കറിയാം, യേശുവിന്റെ ഉദ്ധാനത്തിന്റെ നാളും സ്വർഗാരോഹണത്തോടുകൂടി സഭ അതിന്റെ ശിഷ്യന്മാർ അവരുടേതായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവന്, അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവന്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുമാനിക്കുന്നവരുമായി യേശു ശിഷ്യനായ ഏക കർത്താവിനും ഞങ്ങൾ
വിശ്വസിക്കുന്നു എന്നാണല്ലോ നാം നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നത്. മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ച നമ്മുടെ കർത്താവ്, ഉയരത്തിൽ ജീവിക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തെ പറ്റിയാണ് സ്വർഗാരോഹണം വെളിപ്പെടുത്തപ്പെടുന്നത്. 33.5 വർഷക്കാലം ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുകയും തന്നെ അയച്ച പിതാവുമായുള്ള ബന്ധത്തിലേക്ക്, പിതാവിന്റെ സ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കർത്താവ്, സ്വർഗത്തിലേക്ക് കയറുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലുകളെല്ലാം തന്നെ ശിഷ്യന്മാരുടെ മധ്യയുണ്ട്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെയാണ്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവഹിതപ്രകാരം ജീവിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുകയാണ്. നിങ്ങൾ എന്നോടുകൂടെ വസിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തു. ഞാൻ നിങ്ങളുമെല്ലാം തന്നെ ഒരു നാളിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോകേണ്ടവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായി ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്ന കർത്താവാണ്, ക്രിസ്തുവാണ്. കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കർത്തൃത്വം വഹിക്കുന്നവനാണ്. യേശുവിന്റെ കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ സമൂഹമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. യേശുവിന്റെ കർത്താവും ദൈവവും രക്ഷിതാവുമായി ഞാൻ അംഗീകരിക്കുകയും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം എന്റെ കർത്താവിനാണ് എന്ന് സമ്മതിക്കുന്ന ഒരനുഭവം. നമ്മുടെ കർത്താവ് ചുറ്റുപാടുമുള്ള സാധാരണ കാര്യങ്ങളിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അസാധാരണമായ ദൈവികമായ പഠിപ്പിക്കലുകളെല്ലാം തന്നെ സാധാരണതയിലൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ഉദ്ധിതന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. വിട്ടുപിരിയുന്നവന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഒത്തിരിയധികം ഉത്ഥാനത്തിന്റെ ശക്തി നാം അനുഭവിക്കേണ്ടതാണ്. പ്രത്യാശയുടെ മഹാസന്തോഷത്തോടുകൂടെ അവർ മടങ്ങിപ്പോകുന്നു എന്നാണ് ഇവരുടെ പറയുന്നത്. അവർ എരിശിലേമിലേക്ക് മടങ്ങി ചെന്ന് എപ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി പുകർത്തി എന്നാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ സംഗമത്തിൽ നിന്നാണ് സ്വർഗം ഉണ്ടാകുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒന്നിച്ചു ചേർന്ന് മനുഷ്യന്റെയും മനുഷ്യവംശത്തിന്റെയും മേൽ ഭാവിയാണ് സ്വർഗമാണ്. മനുഷ്യന്റെയും മനുഷ്യവർഗത്തിന്റെയും ഭാവിയാണ് സ്വർഗം. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളാണ്. കർത്താവിന്റെ ജനനത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയും ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പാടുന്നുണ്ട്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയ്ക്കൽ കല്ലുരുട്ടിയിടത്ത് ദൂതനിരുന്ന് പറയുന്നുണ്ട്, ഇവിടെ ഇതാണ് നമ്മൾ വായിക്കുന്നു, ഗലീല പുരുഷന്മാരെ സ്വർഗത്തിലേക്ക് കരയറിയ ക്രിസ്തുവിനെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കണ്ട. അവൻ സ്വർഗത്തിലേക്ക് കരയറി വീണ്ടും മടങ്ങി വരുന്നവനാണ് എന്നാണ്. മനുഷ്യന്റെയും മനുഷ്യവർഗത്തിന്റെയും ഭാവിയാണ് സ്വർഗം. മനുഷ്യവംശത്തിന് വേണ്ടി തന്നെ സ്വയം നൽകുവാൻ, മനുഷ്യവംശത്തിന് സ്വയമായി നൽകുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നമുക്ക് കാണാം പല സന്ദർഭങ്ങളിൽ സ്വർഗം തുറക്കുന്നതായിട്ടാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. യേശുവിലൂടെ ദൈവം സൃഷ്ടിയായ മനുഷ്യനിലേക്ക് പ്രവേശിച്ചപ്പോൾ, യേശുവിലൂടെ ദൈവം സൃഷ്ടിയായ മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. അവൻ വീണ്ടും വരും, ദൈവത്തിന്റെ സ്ഥാനത്ത് ഇടം ഒരുക്കി വീണ്ടും വരും.
ഉദ്ധാനം ചെയ്ത കർത്താവിന്റെ സാക്ഷ്യ സമൂഹമാകുന്ന നമുക്ക് ഇതാണ് നമ്മുടെ പ്രത്യാശം. ദൈവത്തിന്റെ ഇടത്തിൽ എനിക്ക് ഒരിടമുണ്ട് എന്നുള്ളത്, ദൈവത്തിന്റെ ഇടത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് എങ്ങനെയും ഇന്നും നാളെയും അവിടുത്തെ ക്ഷണമാണ്. എന്നാലും ഞാൻ വാദത്തിന് മുട്ടുന്ന വെളിപാട് വിശ്രമം നമ്മൾ വായിക്കുന്നത് എപ്പോഴും ഈ ശബ്ദമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ദൈവ വഴിയിലൂടെ ചെയ്യുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണുള്ളത്. ദൈവം ഈ പെരുന്നാളിൽ യഥാർത്ഥമായ ദൈവിക മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായി നമുക്ക് ദൈവമായി നമുക്ക് വിനയപ്പെടുത്തും. എല്ലാ ഒട്ടും മടങ്ങും, എല്ലാവും പാടും, കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചേക്കും. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാവും പാടും, യേശു മാത്രം കർത്താവാണ്. കർത്തനേ മരണത്തെ ജയിച്ചേടും ഏറ്റവൻ. എല്ലാ ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടിടും, യേശു മാത്രം കർത്താവാണ്. തമ്മെ തന്നെ ഒരുക്കാം. സത്യമായി നമുക്ക് അനുഭവിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ എത്ര കടിച്ചു നോക്കായിരുന്നാലും ഇന്നും പോലെ വെണ്മയുള്ളതാക്കി തീർക്കാം. നമുക്ക് ദാമന്റെ വാക്കാത്ത വിശ്വസിക്കാം. ദൈവത്തിന്റെ കരുണയിലും കൃപയിലും തമ്മെത്തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള പരമ്പരാനെ, നിനക്ക് വിരോധമായ ലോകത്തെ ലക്ഷ്യമാനായ തൻ്റെ കൃപയായ വിശുദ്ധവിനെ അറിയാതെ എനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ വിശ്വാസം തന്നെ നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നത് ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാത്തമുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുമറിഞ്ഞ് സങ്കടപ്പെടുന്നത് സത്യമായി മരുതപ്പിക്കുന്നവരെ കേൾക്കുന്നുവെന്നും നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും എഴുച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ എഴുച്ചു. എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ച് എൻ്റെ ശിഷ്യയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപധരനുമായ കർത്താവെ, സുഖകാന്തിയെ, അപ്പാപനയായ സ്ത്രീയെ, കുരിശുവെച്ച കളനെ,
കൈക്കൊട്ട പ്രകാരം എന്നെയും കൈക്കൊട്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിഷ്യാവധിക്കും കുറ്റത്തിനുമായി തിന്നാൻ ജീവൻ രക്ഷയ്ക്കും ആക്കി തീർക്കണം അമ്മേ. അമ്മേ, സത്യമായി മനുഷ്യരുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റി പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരോടും പരമകാരുണ്യകാരായ ദൈവം തമ്പുരാൻ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള നിത്യം നിരന്തരമായുള്ള കുട്ടായ പുതുജീവനിലെ നിലനിൽപ്പാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴിഞ്ഞെടുക്കുമാറാകട്ടെ. എന്റെ സഹോദരനും അറസിലുള്ളവരല്ലേ ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളെന്നോട് പ്രാർത്ഥിക്കേ. നിങ്ങളെല്ലാവരോടും ഉടനെ ഉണ്ടായിരിക്കട്ടെ.
ഈ കുർബാനയെ ശുദ്ധീകരിക്കാനും ദൈവം ഭാഗ്യം നമ്മെ തന്നെ വിനയപ്പെടുത്തി
ദൈവത്തിന്റെ കരുണകളും കൃപകളും നമുക്ക് യാചിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലതിരുമേനെയും മെത്രാപ്പുറത്തെ തിരുമേനെയും കുടുംബയുടെയും ആയുസ്സിനായും ആരോഗ്യത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ ആയുസ്സിന് ആരോഗ്യത്തോടെ ശ്രേഷ്ഠമായ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പ്രത്യാശയിൽ അനേകരെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷേകന്മാരെ തമ്മിലാൻ തുടർന്ന് ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ദ്രായ എല്ലാ തിരുമേനിമാരെയും നമ്മുടെ മുദ്രാസനത്തിൻ്റെ അഭിനയായ ആത്മീസ്മാർ മക്കാരിലസ് തിരുമേനിയും നമ്മുടെ എല്ലാ അച്ഛന്മാരെയും നമ്മുടെ എല്ലാ സുശ്രൂഷകരെയും സേവനമാണ്. പ്രത്യേകമായി നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ മുലമുഹായുടെ പടികളിൽ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും കുടുംബങ്ങളെ ഈ മുലമുഹായ ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാവരെയും ഇടവേളയുടെ പ്രായമായവർ മുതിർന്ന ആളുകൾ യൗവനക്കാർ മധ്യവയസ്കർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്ന അനുമാനിയെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ടല്ലോ, അവരെല്ലാവരെയും നമുക്ക് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആശ്വാസത്തിനായും സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെയൊക്കെ വേർപാടിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. വേദനപ്പെടുന്നവർ, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടല്ലോ. എലിസബത്ത് ജോലി തന്റെ മാതാവിന്റെ രോഗ അവസ്ഥ അമ്മേശന്റെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. എന്റെ മകളും രോഗിയാണ്. ദൈവത്തിന്റെ കരുണയിലേക്ക് ആശ്വാസം, സൗഖ്യവും ബലവും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശമലേന്റെ പ്രത്യേകമായ ഓർക്കാം. എസിയന്റെ മാതാവിനെ കുഞ്ഞമാമിച്ചയെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഭക്തിയെ മാറ്റിയെ കുറിച്ച് പ്രാർത്ഥിക്കാം. രോഗിയിൽ പ്രായത്തിലും ക്ഷീണത്തിലും കഴിയുന്ന എല്ലാവരെയും ഈ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാക്തങ്ങളിലെ ഓർക്കാം. ഐ പി ഒ സംഘങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പി ജോയി അങ്ങനെ ഓർക്കാം. റോസ് അമ്മയെ ജോസഫ് അങ്കളിനെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവിയിൽ ജയിക്കും ഉമ്മൻ കുടുംബം, ജയിക്കും വർഗീസ് കുടുംബം, വി വർക്കിയങ്കള കുടുംബം, ഉണ്ണുണ്ണി അങ്കള കുടുംബം, ലൂക്കോസ് അങ്കള കുടുംബം, വർഗീസ് അങ്കളിൻ്റെ മാതാവ്, വി കെ ജോർജ് അങ്കളിൻ്റെ ഭാര്യ അനി ജോർജ് ആൻഡി, അങ്ങനെ ഇടവുകയിൽ പ്രായത്തിലും ക്ഷീണത്തിലും നമ്മുടെ പ്രാർത്ഥനയെ ആവശ്യമായിട്ടുള്ള എല്ലാവരെയും സക്രിയാകൾ ഇല്ലാമേ അങ്ങനെ എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് നോക്കാം. നമ്മുടെ പ്രാർത്ഥന എല്ലാം ഒക്കെ ആയിരിക്കും തമ്മിൽ തന്നെ ദൈവം ഭാഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവോ നമ്മുടെ ജീവിതത്തിന് ബലഹീനതയോ പാപത്തിൻ്റെ സ്വഭാവമോ നാം പ്രാർത്ഥിക്കുന്നവരുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സമുള്ളതായിരിക്കാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മഹത്വം ഉൾക്കൊള്ളുവാൻ അത് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവിയിൽ ഒത്തിരി കാര്യങ്ങൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നല്ലോ. ദേവാലയത്തിന് അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കണം. ഇടവയുടേതായ ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ടല്ലോ. ചുമതലക്കാർ പൈസാന സമിതിയിൽ നിന്ന് എല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിമതമായി ശുശ്രൂഷിക്കുന്ന രാജ്യങ്ങളിലെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാനുവിനെയും ഒക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തിലെ വലിയ കാര്യങ്ങൾ അറിയുന്ന എല്ലാവരും അനുഭവിക്കാനാണ് ദൈവസ്നേഹത്തിന് അനുഭവത്തിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതാദിനങ്ങളിൽ നിന്ന് ജനം ബലം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. യേശുശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണം.
സൃഷ്ടിയെല്ലാത്തതും സ്വയംഭൂവായിട്ടുള്ളതും ആദിത്യമില്ലാത്തതും ഒന്നുമായിട്ടുള്ളതും തത്വത്തിൽ ഏവർക്കുമുള്ളതുമായ പരിശുദ്ധ തത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഉണ്ടായിരിക്കട്ടെ. See you.
സ്വന്തം ഇടത്താൽ നിങ്ങളുടെ ജീവനിലേക്ക് ദേവപുത്ര ഞങ്ങൾ ശബ്ദമേറ്റ ചെലവാടുവാൻ മണ്ണിൽ നിങ്ങളെ ഉയർന്നിക്കണമേ. പിതാവിന്റെ പരിശ്രമമായ ദൈവം വന്നേ സുസ്ഥിരമാകുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ദൈവത്തെ കൈക്കൊണ്ടതിനാൽ
ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ ഒരുപാട് കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗത്തിലുള്ളവരായിട്ടാകുന്നു. സർവിശുദ്ധന്മാരോടുകൂടെ ഓഹരിയവകാശം എന്ന് പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകോത്രം സ്തുതിയും സ്തോത്രവും നിങ്ങൾക്കനേറ്റും ഓശോ വകുല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. മനുഷ്യവർഗത്തിന് രക്ഷിക്കാനായിട്ട് സംബന്ധിച്ചാഴ്ചി വന്ന വലിയ അത്ഭുതകരമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ജനകനാം പിതാവാം. ദൈവത്തെ നിന്റെ പരിശുദ്ധിപ്പാ തക്കമുണ്ട് നിങ്ങളോട് കരുണ ചെയ്ത നിങ്ങളെ ഗ്രഹിക്കണമേ. തിരുസഭേ സ്ഥിരമാം പാലമേ ഉറപ്പിക്കണമേ. ഭരണക്കാരെ നിൻപൂജത്താലി കാത്തിടണമേ. പട്ടക്കാരെ ശംശാരെ അലങ്കരിക്കണമേ. ഈ ദേവാലയത്തിലൂടെ അനേകർ ബലപ്പെടുവാൻ, അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേകർ ബന്ധനസ്ഥ സൗഖ്യം പ്രാപിക്കാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ, അനേകർ സുവിശേഷം കേൾക്കുവാൻ, അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുവാൻ അമ്പ്രാനെ കൃപ ചെയ്യണം. ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ നാമഹത്വം എടുക്കണമേ. ലോകത്തിൻ്റെ മേൽ കരുണ ഉണ്ടാകണമേ.
സമസ്ത ലോകത്തിന് ഈ വ്യാധിയിൽ നിന്ന് സൗഖ്യം നമ്പുരാൻ കൽപ്പിക്കണമേ. നിന്റെ കരുണയാലിക്കുമ്പോഴാണ് സൗഖ്യത്തോടും ബലത്തോടും കൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശു ശിവായുടെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മോടുകൂടെ എപ്പോഴും എന്നേക്കും ആമേൻ.